ഹായ്, ഒരുപാട് പേർ കാണണമെന്ന് ആഗ്രഹിച്ചല്ല, ഇത് കാണാൻ ഇപ്പോൾ ആരും ഉണർന്നിരിപ്പുണ്ടാവരുതേ എന്നാഗ്രഹിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടായിരിക്കും ഈ ഒരു മാനസികാവസ്ഥയിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 12 മണി കഴിഞ്ഞു. എനിക്കറിയാം നിങ്ങളിൽ പലരും ഉറങ്ങാതിരിപ്പുണ്ടാവും. സൈലത്തിൻ്റെ ഓഫീസിൽ ഞങ്ങളെല്ലാവരും ഉറങ്ങാതിരിപ്പുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമല്ല. ഞങ്ങൾക്കിന്ന് പരീക്ഷ എഴുതാനില്ല. നിങ്ങളുടെ സ്ഥിതി അതല്ല. രണ്ട് കാരണം കൊണ്ടായിരിക്കും നിങ്ങളിൽ പലരും ഉറങ്ങാതിരിപ്പുണ്ടാവുക. ഒന്ന്, അല്പനേരം കൂടെ പഠിച്ചു കളയാം, ഒന്നോ രണ്ടോ ചോദ്യം കൂടെ ചെയ്ത് നോക്കിക്കളയാം, ഇനി അല്പം സമയമല്ലേ ഉള്ളൂ എന്ന ആലോചനയിലായിരിക്കും. രണ്ടാമത്തെ കൂട്ടർ ചെയ്യുന്നുണ്ടാവുക, നാളത്തെ എൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന് ആലോചിച്ചാലോചിച്ച് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കും. രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാദ്യം തിരിച്ചറിയണം. നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞു, കഴിഞ്ഞിട്ടില്ല എന്നത് നിങ്ങളുടെ തോന്നലാണ്. നിങ്ങൾ കഴിഞ്ഞത്രയും മതി പരീക്ഷാ ഹോളിൽ ഗംഭീരമായി നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. ആ ആത്മവിശ്വാസത്തോടുകൂടെ ഇത് കേട്ട ഉടൻ നിങ്ങൾ പോയി കിടന്നുറങ്ങണം. കുറേ ദിവസങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തിയവരാണ് നിങ്ങൾ. അതിൻ്റെ സകലമാന ക്ഷീണവും നിങ്ങളുടെ ബോഡിക്കുണ്ട്. ഇല്ല എന്നത് നിങ്ങളുടെ തോന്നലാണ്. ഞാൻ ഓക്കെയാണ്, ഞാൻ ഫിറ്റാണ്, ഇന്ന് ഉറങ്ങാതിരുന്നാലും ഞാൻ പരീക്ഷ എഴുതും, കഴിഞ്ഞ മോക്ക് എക്സാമുകളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതിയതല്ലേ ഒക്കെ നിങ്ങൾക്ക് എന്നോട് മറുപടി പറയാനുണ്ടാവും. നിങ്ങൾ ഫിറ്റാണ് എന്നത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ മൈൻഡാണ് ഫിറ്റ്. നിങ്ങളുടെ ബോഡി സത്യത്തിൽ ഫിറ്റായിരിക്കണം എന്നില്ല. നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് അപകടത്തിലായാൽ, നിങ്ങൾ അല്പം സ്ട്രെസ്ഡ് ആയാൽ, ആ സ്ട്രെസ്സും നിങ്ങൾ ഇതുവരെ ബോഡിക്ക് കൊടുത്ത സകല പീഡനവും കൂടെ ബ്ലെൻഡ് ചെയ്ത് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരും. നിങ്ങൾക്ക് വോമിറ്റിംഗ് ഉണ്ടാവും, തലകറക്കം ഉണ്ടാവും, വല്ലാതെ ക്ഷീണം വരും. ഇതൊക്കെ നമ്മളുടെ പെർഫോമൻസിനെ ബാധിക്കും. ഇതുവരെ പഠിച്ചത് മുഴുവൻ ഒന്നുമല്ലാതാക്കി കളയാൻ ഈ ഒരു ദിവസത്തെ ഉറക്കം നഷ്ടപ്പെടുത്തൽ മാത്രം മതി. അതുകൊണ്ട് മക്കളാരും ഉറങ്ങാതെ ഇനിയും ഇരിക്കരുത്. ഇപ്പം പോയി കിടന്നുറങ്ങണം. രാവിലെ എഴുന്നേറ്റ് അല്പം വ്യായാമങ്ങളൊക്കെ ചെയ്ത്, അല്ലെ എക്സസൈസൊക്കെ ചെയ്ത് മാക്സിമം എനർജറ്റിക്കായി രസമായി എക്സാം ഹാളിലേക്ക് പോവേണ്ടതാണ്. 11:30 തന്നെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കണം. 1 മണിയൊന്നും ആക്കരുത്. 11:30, 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എക്സാം ഹാളിൽ ചെന്നാൽ നല്ല റിലാക്സേഷൻ നമുക്കുണ്ടാവും. ഒരു പ്രയാസങ്ങളും ഇല്ലാതെ, അഥവാ എക്സാമിനേഴ്സിനോ അവിടെയുള്ള ആളുകൾക്കോ നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനോ കൺഫ്യൂഷൻസ് പങ്കുവെക്കാനോ ഒക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോവാൻ നേരത്തെ പരീക്ഷാ ഹാളിൽ എത്തുന്നത് സഹായിക്കും. നേരത്തെ പരീക്ഷാ ഹാളിൽ എത്തണമെങ്കിൽ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നേരത്തെ ഇറങ്ങണമെങ്കിൽ നേരത്തെ ഉണരണം. അപ്പം എല്ലാം നേരത്തെ ആവണം. അപ്പോൾ ഈ 12 മണി കഴിഞ്ഞിരിക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് മക്കളാരും ഉറങ്ങാതിരിക്കരുത്. പ്രോമിസ് ആയിരിക്കണം ഞാനിത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ദാ ഞങ്ങൾ ഇപ്പം പോയി ഉറങ്ങും എന്നോട് പ്രോമിസ് ചെയ്യും എന്ന് മൈൻഡിൽ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. എപ്പോഴും കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും. ആ അർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഉണ്ട് അല്ലേ. ഞാൻ എപ്പോഴും എന്തു പറയുമ്പോഴും അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടെ സ്വീകരിച്ചവരാണ് എൻ്റെ മക്കളെല്ലാവരും. എനിക്കറിയാം ഇതും നിങ്ങൾ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഒക്കെ കൂടെയുണ്ട്. അതുകൊണ്ട് നന്നായി പോയി കിടന്നുറങ്ങണം. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. എല്ലാം ഗംഭീരമാവും.